രാഷ്ട്രീയ ഗിമ്മിക്കുകൾ നടത്താതെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ നിയമത്തിന്റെ കയ്യിൽ അകപ്പെടുത്താനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതുണ്ടായിട്ടില്ല. പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെ ഫാസിസം എന്നും വേട്ടയാടലും എന്നെല്ലാം കോൺഗ്രസ് എന്തിനാണ് ആരോപിക്കുന്നത്? ഇതില് അദ്ദേഹത്തിന് ഞാൻ കേട്ടു. ഇനി എന്റെ മറുപടി അതിന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ കുറെ പേര് നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. രാഹുൽജിയുണ്ട്, രാഹുൽജിയോട് പല ആൾക്കാരും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതില് ഒരു കാര്യമായിരിക്കും, പക്ഷെ ഇത് 45 ദിവസമായി ഇത് പറഞ്ഞിട്ട്. ഇപ്പൊ പോലീസിന് ഇതിന്റെ മേലെ ഒരു നടപടി എടുക്കണമെങ്കിലും അത് ചോദ്യം ചെയ്യണേ അതിന്റെ നോർമലി ഒരു 2-3 ദിവസത്തിന്റെ ശേഷം പോലീസ് എത്തും. ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടാണ് പോലീസ് 45 ദിവസത്തിന് ശേഷം രാഹുൽജിയോട് ചോദ്യം ചെയ്യുന്നത്? അപ്പം അതിന്റെ മറുപടി നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അഡാനിന്റെ വിഷയത്തിൽ അവർ പേടിച്ചിരിക്കുക, അവർക്ക് ഡൈവേർട്ട് ചെയ്യണം അവിടുന്ന്. അപ്പൊ അവർ പല കാര്യങ്ങളും ഡൽഹി പോലീസ് ചെയ്യും. രണ്ടാമത് രാഹുൽജി പറഞ്ഞിരിക്കുക ഇത് വന്നേരം, ഈ സമൻസ് വന്നേരം 8-9 ദിവസത്തിന് ഞാൻ മറുപടി തരും. ഓക്കെ, അപ്പൊ പിന്നെ എന്തിനാ രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ വരേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. അവിടെ വന്ന് അവിടെ ഇങ്ങനെ ഒരു സീൻ ആക്കാതെ, ഞങ്ങളെ ജനാധിപത്യത്തിൽ കാണാത്ത കാര്യങ്ങളാണ് ഇത്. ഇങ്ങനെ സീൻ അവിടെ വന്നു, അവിടെ പോലീസുകാർ ഫുള്ളായിട്ട് ഇതാക്കുന്നത്, ഇതൊരു പേടിപ്പിക്കുന്ന സ്വഭാവമാണ്. അത് നമ്മൾ പേടിക്കുകയും ചെയ്യൂല, ഞങ്ങള് അതിനെ എതിരിക്കാനും എന്തും ചെയ്യും. മൂന്നാമത്തും അദ്ദേഹം പറഞ്ഞു ഒരു നല്ലൊരു കാര്യമാണ് പറഞ്ഞത്, രാഷ്ട്ര നേതാവാണ്, ഒരു ബോധം വേണം. അപ്പം ആ നേതാവ് ഇതിനെ പറ്റിയിട്ട് അറിയണം. പക്ഷെ നിയമത്തിൽ ഒരു കാര്യമുണ്ട്, ഈ കുറ്റകൃത്യമോ ബലാത്സംഗത്തിന്റെ കാര്യം ആരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പീഡിപ്പിച്ച സ്ത്രീ പറഞ്ഞു ഇത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റൂല. അതിനൊരു നിയമമുണ്ട്, ഒന്ന്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ചുമതലയാണ്. എനിക്ക് ഇന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം, രാഷ്ട്രബോധം ഉള്ളൊരു പാർട്ടി ആയിരിക്കും ബി ജെ പി. അപ്പം ഈ ഉനാവില് ബലാത്സംഗം നടന്ന സമയത്ത് അവരെ സ്വന്തം MLA കുൽദീപ് സിംഗ് സെങ്കർ എന്നേരം എന്തുകൊണ്ട് അത് ഒരു കൊല്ലം അവിടെ FIR ഇട്ടു? ആ സ്ത്രീനെ FIR ഇടാൻ പറ്റിയില്ല. പക്ഷെ അന്നേരം എല്ലാ തെളിവും ഇദ്ദേഹത്തിന്റെ എതിരായിട്ട് ഉണ്ടായിരുന്നു, ഈ MLA അവരെ പാർട്ടിയുടെ MLA ആണ്, BJP. പക്ഷെ എന്നിട്ടും പ്രധാനമന്ത്രി ഇതിൽ വന്നില്ല. അവിടുത്തെ അന്നേരം യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി ഒന്നുമില്ല അദ്ദേഹം. എന്നാൽ പ്രധാനമന്ത്രിക്ക് ഒരു നാറ ഉണ്ടായിരുന്നു, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പ്രധാനമന്ത്രി ഇതിൽ നോക്കണ്ടേ? എവിടെയായിരുന്നു സ്മൃതി ഇറാണി? സ്മൃതി ഇറാണിയുടെ ഇതില്ല അതിന്റെ ചുമതല. നിങ്ങൾ ചുമതലന്റെ കാര്യം പറയും, ഇവിടെ ബലാത്സംഗം ചെയ്തു എല്ലാവർക്കും അറിയും, തെളിവുണ്ട് ഒരു MLA മുമ്പേ. എന്നിട്ടും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവസാനം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവൾ ആ കുട്ടിയുടെ കുറെ ബന്ധുക്കള് ആക്സിഡന്റിൽ കൊല്ലാൻ നോക്കി കൊല്ലപ്പെട്ടു, കുട്ടി രക്ഷപ്പെട്ടു. പക്ഷെ എന്തു പറ്റി? ആ അച്ഛനെ ജയിലിൽ കൊണ്ടുപോയിട്ടു, അച്ഛനെ അവര് കൊന്നു, അങ്ങനെ ഓരോ ആളും അവരെ ബന്ധുക്കളെ കൊന്നു. പക്ഷെ അന്നേരം ഒരു അന്നേരം ചുമതലയില്ല. ഹാത്രസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 17 വയസ്സുള്ള പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്തിട്ട് എന്താ പറ്റിയത്? അർദ്ധരാത്രിയില് ക്രിമേഷൻ നടന്നു, പോലീസ് അവിടുത്തെ യോഗി ആദിത്യനാഥിന്റെ പോലീസാണ് ചെയ്തത്. എന്നാലും അമ്മയും അച്ഛനും കാണാൻ പറ്റില്ല, ഹിന്ദു കസ്റ്റമില് അർദ്ധരാത്രിയില് ക്രിമേഷൻ നടക്കൂല. പക്ഷെ പോലീസ് അത് ചെയ്തു, അമ്മയും അച്ഛനും വീട്ടിന്റെ ഉള്ളിൽ പൂട്ടിയിരിക്കുക. അപ്പൊ എന്നേരം എവിടെ ചുമതല യോഗി ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രിയുടെ? എന്നേരം മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചനയെ എന്റെ പേര് മോശമാക്കാം. പിന്നെ CBI പ്രോബ് നടന്നേരം CBI കൃത്യമായിട്ട് പറഞ്ഞു ഇത് ബലാത്സംഗം ചെയ്തായിരുന്നു ആ കുട്ടിനെ. ബലാത്സംഗം ചെയ്തത് ആ വില്ലേജിലുള്ള ആ ഗ്രാമത്തിലുള്ള ഹൈകാസ്റ്റിന്റെ ഒരാളായിരുന്നു. എല്ലാം ക്ലിയർ ആയിട്ട് തെളിവായിട്ട് പുറത്തു വന്നു. CBI പ്രോബ് ഉണ്ടായിരുന്നു. ആ CBI പ്രോബ് ആദ്യം കൊണ്ടാകുന്നത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഹാത്രസ് പോയി അവര് പല പ്രാവശ്യം പോയിട്ട് പറഞ്ഞു ഇവരുടെ CBI പ്രോബ് വേണം. അതായിരുന്നു അന്നേരം രാഹുൽ ഗാന്ധിയുടെ ചുമതല. മനസ്സിലായോ? നിങ്ങൾക്ക് ചുമതലന്റെ കാര്യം പറഞ്ഞില്ലേ എന്റെ നേതാവിന്റെ? അതായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. അദ്ദേഹം ചെയ്തു കൃത്യമായിട്ട്. അപ്പം കടുവയിലും നിങ്ങളെ ബലാത്സംഗം ഒരു കുട്ടിനെ 8 ഒരാഴ്ച ഒരു അമ്പലത്തിൽ ഒന്ന് ബലാത്സംഗം ചെയ്ത ഒരു 8 വയസ്സിന്റെ കുട്ടി, നിങ്ങളെ മന്ത്രികൾ ആരൊക്കെയായിരുന്നു അന്നേരം ബലാത്സംഗം ചെയ്തവരൊക്കെ മാർച്ച് ചെയ്തായിരുന്നു. ഈ കേസ് പുറത്തു പോകാൻ പാടില്ല, അവിടെ നിന്ന് തന്നെ ചെയ്യണം, ഈ കേസ് CBIക്ക് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് പിന്നെ എനിക്ക് ബിൽക്കീസ് ബാനു പുറത്തിറങ്ങി, ബിൽക്കീസ് ബാന്റെ റേപ്പിസ്റ്റ് മാസ് മർഡറേഴ്സ് എല്ലാം പുറത്തുള്ള ബെയിലിന്, അതും കേന്ദ്രമന്ത്രിക്ക് ആ ബെയില് CBI കേസ് ആയതുകൊണ്ട് കേന്ദ്രമന്ത്രിന്റെ അനുവാദം ഇല്ലാണ്ട് അവർക്ക് ബെയില് കിട്ടില്ല. മനസ്സിലായോ? റാം റഹീം കൺവിക്റ്റഡ് റേപ്പിസ്റ്റ് ഹരിയാനയിൽ, നിങ്ങളെ BJP സംസ്ഥാനത്തിൽ കൺവിക്റ്റഡ് ആണ് അദ്ദേഹം.
49 ദിവസം അദ്ദേഹത്തിന് പെറോൾ കിട്ടുന്നു. അദ്ദേഹം സത്സംഗം എന്ന് പറഞ്ഞ ഒരു പ്രെയർ മീറ്റ് ചെയ്യാം. ഞാൻ ഇടപെട്ട് ചോദിക്കട്ടെ ശ്രീമതി ഷമ മുഹമ്മദ്, നമുക്ക് ഇങ്ങനെയെല്ലാം കേസുകളുണ്ട്, പക്ഷേ പോലീസ് എന്ന് പറയുന്നത് നിയമപാലകൻ എന്ന് പറയുന്നത് അതൊരു സംവിധാനമാണല്ലോ, നമുക്ക് സംവിധാനത്തെ പരിപൂർണമായി തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഡൽഹി പോലീസിനെ പറ്റി പറഞ്ഞു, ഡൽഹി പോലീസിന് ഇത് കിട്ടി. അപ്പൊ ഡൽഹി പോലീസ് പല കോമൽ ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അന്ന് ABBP ഒരു സ്ത്രീ, ജെ എൻ യുവിൽ ഇവർ ആക്രമിച്ചേരും, ABBP ഗുണ്ടകൾ ആക്രമിച്ചേരും, ജെ എൻ യുടെ വിദ്യാർത്ഥികളുടെ മേലെ ആക്രമം ഉണ്ടായിരുന്നു. ആ കോമൽ ശർമ്മ അവർക്ക് അറിയില്ല എവിടെയാണ്, ഡൽഹി പോലീസ് അന്ന് ഇങ്ങനെ അവിടെ ജെ എൻ യുവിൽ ഇരുന്ന് നോക്കുകയായിരുന്നു ഈ ആക്രമവും അവിടെ നടന്ന കാര്യങ്ങളും. പക്ഷെ അവരൊന്നും ചെയ്തിട്ടില്ല. കപിൽ മിശ്ര എന്ന് പറഞ്ഞിട്ട് ഒരുത്തനുണ്ട്, ആപ്പിന്ന് ഇവരെ പാർട്ടിയിൽ വന്നത്, ഡൽഹി കലാപത്തിന്റെ സമയത്ത് പറഞ്ഞ് ഗോലി മാലോ സാലോ പോന്ന് അവരെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലു ആന്റി സി എയുടെ പൗരത്വ രാഷ്ട്രത്തിന്റെ എതിരായിട്ട് ചെയ്യുന്ന അവരോട് പറഞ്ഞ് അവരെ കൊല്ലു. പോലീസിന്റെ മുമ്പേ അദ്ദേഹം പറഞ്ഞു, ആ ഡൽഹി പോലീസ് അവിടെ നിൽക്കുന്ന ഒരു സമയത്ത് പറഞ്ഞു, നിങ്ങൾ ഈ ഇവരെ പ്രതിഷേധം ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് മാറ്റിയിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് 3 ദിവസം സമയം ചെയ്യും, അതിന്റെ ശേഷം നിങ്ങൾക്കറിയില്ല ഞങ്ങൾ എന്താ ചെയ്യാൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുകളിൽ FIR ഇല്ല, ചോദ്യമില്ല? എന്തുകൊണ്ട് ഗോലിമാരോ സാലോ ഒന്നും പുറത്തുനിന്ന് ഇങ്ങനെ എല്ലാവരും TV പറയുമ്പം അവരെ മേലെ ചോദ്യം ചെയ്യില്ല? അതാണ് ഞാൻ ചോദിച്ചത്, ഈ ഡൽഹി പോലീസ് ആരെ മേലെ ആരാന്ന് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്ന? അമിത്ഷാ ഒക്കെ പേടിച്ചിരിക്കുക, രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുക ഞാൻ മാപ്പ് പറയൂല, അല്ലെ എന്നെ പാർലമെന്റ് നിങ്ങൾ സംസാരിക്കാൻ വിടണം, അതും വിടുന്നില്ല. ജനാധിപത്യം തകർന്നിരിക്കുക, ഇവിടെ അൺഡിക്ലെയർഡ് എമർജൻസി ആണ് ഇപ്പം കേരളയിൽ, അത് കേരളയിൽ ഇന്ത്യയിൽ അതാണ് പ്രശ്നം. ഓക്കെ ഓക്കെ, ശ്രീനാരായണ നമ്പൂതിരി, 45 ദിവസത്തിന് ശേഷം ഒരാളുടെ പ്രസംഗം കഴിഞ്ഞ് 45 ദിവസത്തിന് ശേഷം ഇങ്ങനെ ഒരു നോട്ടീസ് അയക്കുക, വസതിയിലെത്തുക, ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിക്കുക, പേടിപ്പിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ വരുത്തുക, അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഒരു നിയമ പാലനം എന്നുള്ള ഉദ്ദേശശുദ്ധിയോ എന്നുള്ള വഴിയോ അല്ല എന്ന് കോൺഗ്രസ് പറയുന്നത് ഇത്തരം ചില എക്സാമ്പിളുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത് കത്വയാണെങ്കിലും ഹത്രാസ് ആണെങ്കിലും എപ്പോഴെല്ലാം പോലീസിലേക്ക് ഈ പരാതി പോയിട്ടുണ്ടോ അന്നെല്ലാം സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള നീതി ലഭിക്കലല്ല, മറ്റ് ദേശീയ അന്വേഷണ ഏജൻസി